നമസ്കാരം എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളം മുപ്പത്തി പാർട്ട് ആറാമത്തെ പാഠം ഞാനാണ് താരം പ്രവർത്തനം രണ്ട് മുങ്ങിയത് ഏത് പൊങ്ങിയത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ മുങ്ങുന്നവയും പൊങ്ങി കിടക്കുന്നവയും ഉണ്ട് അവയെ വേർതിരിച്ച് എഴുതു വെള്ളത്തിൽ മുങ്ങുന്നവ കല്ല് ആണി കത്രിക ചുറ്റിക ചില്ല ഗ്ലാസ് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നവ പേപ്പർ പ്ലാസ്റ്റിക് കൂട് ഉണങ്ങിയ തടികഷ്ണം പന്ത് പ്രവർത്തനം മൂന്ന് കണ്ടെത്താം ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഈ വാക്യം പാടത്തിൽ എവിടെയാണെന്ന് കണ്ടെത്തി വരയ്ക്കൂ പാഠസന്ദർഭം നോക്കാം അയ്യോ ആരാ ബക്കറ്റ് തള്ളുന്നത് എനിക്ക് പേടിയായി ബക്കറ്റ് എങ്ങാൻ താഴെ വീണാൽ തീർന്നു കാര്യം എന്താണ് ഇവരുടെ പരിപാടി ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അവിടെയാണ് ഈ എത്തുംപിടിയും എന്നുള്ള വാക്ക് കിടക്കുന്നത് എത്തും പിടിയും കിട്ടുക എന്നതുകൊണ്ട് എന്തായിരിക്കും അർത്ഥമാക്കുന്നത് മനസ്സിലാവുക എന്നാണ് എത്തും പിടിയും കിട്ടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രവർത്തനം നാല് എഴുതാം പട്ടണത്തിലെത്തിയ രാമുവിനെ ആശുപത്രിയിലേക്കുള്ള വഴി ഏതാണെന്ന് മനസ്സിലായില്ല ഈ വാക്യം എത്തും പിടിയും കിട്ടിയില്ല എന്ന് ഉപയോഗിച്ച് മാറ്റി എഴുതു ഉത്തരം പട്ടണത്തിലെത്തിയ രാമുവിന് ആശുപത്രിയിലേക്കുള്ള വഴി ഏതാണെന്ന് എത്തും പിടിയും കിട്ടിയില്ല പ്രവർത്തനം അഞ്ച് അറിയിപ്പ് തയ്യാറാക്കാം മയൂഹയ്യം കൂട്ടരും ബാലസഭയിൽ വെള്ളം കൊണ്ടുള്ള പല പരീക്ഷണങ്ങളും അവതരിപ്പിക്കുന്നുണ്ട് വെള്ളം കൊണ്ടുള്ള മായാജാലം എന്നാണ് അവർ അതിന് പേരിട്ടിരിക്കുന്നത് ഇതിൻ്റെ അറിയിപ്പ് സ്കൂളിൽ നോട്ടീസ് ബോർഡിൽ പതിക്കണം അറിയിപ്പ് തയ്യാറാക്കാം വെള്ളം കൊണ്ടുള്ള മായാജാലം സ്ഥലം ഗവൺമെൻറ് സ്കൂൾ ഓഡിറ്റോറിയം കോട്ടയം അവതരണം മയൂഹയും സംഘവും രണ്ടാം ക്ലാസ് സമയം പതിനൊന്ന് എ എം മുതൽ പ്രവർത്തനം ആറ് ജലത്തിൽ എന്തൊക്കെ ജലജന്തുക്കൾ ഏതെല്ലാം ഞണ്ട് മത്സ്യം ആമ ജലസസ്യങ്ങൾ ഏതെല്ലാം പായൽ താമര ആമ്പൽ അസോള വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്നത് ആമ ഞണ്ട് തവള മുതല ചീങ്കണ്ണി താറാവ് പ്രവർത്തനം ഏഴ് നിരീക്ഷിച്ചെഴുതാം രമയും രാജുവും ചിരട്ടകളിൽ പയർവിത്തുകൾ മുളപ്പിച്ചു ഇലകൾ വന്ന ശേഷവും രമനട്ട ചിരട്ടകളിൽ മുടങ്ങാതെ വെള്ളമൊഴിച്ചു അത് നല്ല രീതിയിൽ വളർന്നു വന്നു പക്ഷേ രാജു ഇലകൾ വന്നതിന് ശേഷം രണ്ടാഴ്ച വെള്ളം ഒഴിച്ചില്ല അപ്പോൾ ചെടികൾ നശിച്ചുപോയി കാരണം സസ്യങ്ങൾക്ക് ജീവിക്കാൻ ജലം ആവശ്യമാണ് പ്രവർത്തനം എട്ട് വെള്ളം കൊണ്ട് കളിക്കാം ഒന്ന് വെള്ളം നിറയ്ക്കൽ കളി ബക്കറ്റിലെ വെള്ളം കൈകൂമ്പുകളിൽ കൂമ്പുകളിൽ എടുത്ത് ദൂരെ വച്ച ഗ്ലാസിൽ നിറയ്ക്കുന്നതാണ് കളി ഓരോ സംഘത്തിലെയും കുട്ടികൾ ഓരോരുത്തരായി കൈകൂമ്പുകളിൽ കൂമ്പുകളിൽ വെള്ളമെടുത്ത് അവരവരുടെ ഗ്ലാസ്സുകളിൽ നിറയ്ക്കണം നിശ്ചിത സമയത്തിനകം ഏത് സംഘത്തിൻ്റെ ഗ്ലാസ്സിലാണ് കൂടുതൽ വെള്ളം നിറഞ്ഞത് ആ സംഘം വിജയിക്കും രണ്ട് പല വർണ്ണങ്ങൾ നിറയ്ക്കാം ഒരു വലിയ ചില്ലു ഗ്ലാസിൽ നിറയെ വെള്ളമെടുക്കുക പെയിൻറ് ചെയ്യുന്നതിനുള്ള ചായങ്ങളോ പല നിറത്തിലുള്ള മഷിയോ ഉണ്ടെങ്കിൽ ഓരോ തുള്ളിയായി വെള്ളത്തിലേക്ക് ഒഴിക്കുക പല നിറങ്ങൾ മാറി മാറി ഒഴിക്കണം ഓരോ നിറവും ഒഴിച്ച ശേഷം നിരീക്ഷിക്കുക മൂന്ന് ബലൂൺ നിറയ്ക്കാം ചെറിയ ബലൂണുകളിൽ വെള്ളം നിറച്ച് പന്ത് പോലെയാക്കി എറിഞ്ഞ് കളിക്കാം നാല് മഴവില്ലുണ്ടാക്കാം വായിൽ വെള്ളം നിറച്ച് സൂര്യപ്രകാശത്തിനു നേർക്ക് സ്പ്രേ ചെയ്യുന്നത് പോലെ തുപ്പുക മഴവില്ലുണ്ടാകുന്നത് കാണാം അഞ്ച് വെള്ളം തുളുമ്പാതെ പേപ്പർ കപ്പിൽ വെള്ളം നിറച്ച് തലയിൽ വച്ച് തുളുമ്പാതെ കുറച്ച് ദൂരം നടക്കണം ഒട്ടും തുളുമ്പാതെ നടക്കുന്നവർക്ക് സമ്മാനം പ്രവർത്തന ഒമ്പത് അപ്പം പോലെ തടിയുണ്ട് അല്പം മാത്രം തലയുണ്ട് ആരാണ് ആമ ഉറങ്ങും പക്ഷേ കണ്ണടക്കില്ല ആരാണ് മീൻ കടം കവിതകൾ വായിക്കാം ചവണക്കാരൻ ചങ്ങാതി വരമ്പത്ത് പൊട്ടച്ചിപ്പിൻ മാതിയിൽ പമ്മിപ്പമ്മി ഇരുപ്പുണ്ട് ചവണയുമായൊരു ചങ്ങാതി അടുത്ത് ചെന്നാൽ അയ്യയ്യോ ഇറക്ക് കെട്ടൻ സൂക്ഷിച്ചോ ആരാണി വിരുദൻ അവൻ്റെ പേര് പറഞ്ഞാട്ടെ ഉത്തരം ഞണ്ട് കയ്യിൽ കണ്ണൻ എട്ടോ പത്തോ കൈയുണ്ട് വളയൻ പുളയൻ കൈയുണ്ട് കയ്യിൽ നിറയെ കണ്ണുണ്ട് ബട്ടൻ മാതിരി കണ്ണുണ്ട് ജലത്തിലാണൻ സഞ്ചാരൻ ജലജീവികളാണ് ആഹാരം ഞാനോ ചെറിയൊരു കൊലയാളി എന്നുടേ പേര് പറഞ്ഞോളിൻ ഉത്തരം നീരാളി ഏത് വഞ്ചി ജലത്തിലൂടെ ഒരു ചെറുവഞ്ചി പയ്യേ പയ്യേ വരുന്നുണ്ട് തനിയെ നീങ്ങൻ ചെറുവഞ്ചി താനെ നീങ്ങൻ ചെറുവഞ്ചി ഇര തേടുന്നൊരു ചെറുവഞ്ചി കൊക്കപ്പാടൻ ചെറുവഞ്ചി ഏതാണി വഞ്ചി ചങ്ങാതികളെ പറയാമോ ഉത്തരം താറാവ്